Okay, the next topic is order of payments at the time of liquidation of a company. The amount realized from the assets not specifically pledged and the amount contributed by the contributories must be distributed by the liquidator in an order. Okay. അപ്പോൾ നമുക്ക് അസറ്റ് വിറ്റ് കിട്ടുന്ന തുക എങ്ങനെയുള്ള അസറ്റ്? സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ് അല്ലാത്ത അസറ്റ്. എന്താണ് ഈ സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഒരു ബാങ്കിൽ നിന്നും ഒരു ലോൺ എടുത്തു എന്ന് കരുതുക. ആ ലോൺ എടുക്കുമ്പോൾ സെക്യൂരിറ്റി ആയിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു അസറ്റ്, പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു അസറ്റ്, ഫർണിച്ചർ അല്ലെങ്കിൽ ഒരു മെഷീനറി, അതിന് സെക്യൂരിറ്റി ആയിട്ട് നൽകുകയാണെങ്കിൽ അത് സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ് ആണ്. ആ ലോണിന് സെക്യൂരിറ്റി ആയിട്ട് നൽകിയിരിക്കുന്ന അസറ്റാണത്. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ് ആയുള്ള അസറ്റ് നമുക്ക് വിൽക്കാം, പക്ഷേ അതിന് അത് ഉപയോഗിച്ചിട്ട് പേയ്മെൻറ്റ് നടത്താൻ ഒരു പേയ്മെൻ്റ് അവിടെ പെൻഡിങ്ങിലുണ്ട്. അതുകൊണ്ട് അതല്ലാതെയുള്ള അസറ്റുകളൊക്കെ വിറ്റ് കിട്ടുന്ന തുകയും ഷെയർ ഹോൾഡേഴ്സ് അതായത് കോൺട്രിബ്യൂട്ടറീസിൽ നിന്ന് ലിക്വിഡേഷൻ സമയത്ത് കളക്ട് ചെയ്ത് കിട്ടുന്ന തുകയുമായിരിക്കും കമ്പനിയുടെ കയ്യിൽ ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ട്, എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടലായിട്ട് ഉണ്ടാവുക. ഈ തുക ഇങ്ങനെ അസറ്റ് വിറ്റ് കിട്ടുന്ന കോൺട്രിബ്യൂട്ടറീസിൽ നിന്നും കളക്ട് ചെയ്യുന്ന തുക ഏത് ഓർഡറിലാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നതാണ് നമ്മളതിന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പെൻസസ് ഓഫ് വൈൻഡിങ് അപ്പ് ഇൻക്ലൂഡിങ് ദ ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ. ദ എമൗണ്ട് മസ്റ്റ് ബി യൂട്ടിലൈസ്ഡ് ഫോർ മീറ്റിംഗ് ദി എക്സ്പെൻസസ് ഓഫ് വൈൻഡിങ് അപ്പ് ഇൻക്ലൂഡിങ് റെമ്യൂണറേഷൻ ഓഫ് ദി ലിക്വിഡേറ്റർ. ഓക്കെ, സെക്കൻഡ് വൺ ക്രെഡിറ്റേഴ്സ് സെക്യൂർഡ് ബൈ എ ഫ്ലോട്ടിംഗ് ചാർജ് ഓൺ ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി. നമ്മൾ നേരത്തെ പറഞ്ഞു സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ് എന്നുള്ളത് പറഞ്ഞു, അല്ലെങ്കിൽ സെക്യൂർഡ് എന്നുള്ളത് പറഞ്ഞു. ഇവിടെ രണ്ട് തരത്തിലുള്ള സെക്യൂരിറ്റി നമ്മൾ നൽകാറുണ്ട്. ഒന്ന് ഫിക്സഡ് ചാർജ്, ഫിക്സഡ് ചാർജാണ് സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ്. ഫ്ലോട്ടിംഗ് ചാർജ് ഉണ്ട്. ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ അസറ്റ് മെൻഷൻ ചെയ്യാതെ നമ്മുടെ സ്ഥാപനത്തിലുള്ള മൊത്തം അസറ്റിൻ്റെ മേലെ സെക്യൂരിറ്റി നൽകിക്കൊണ്ട് ലോണൊക്കെ എടുക്കുന്നതിനെയാണ് ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് വിളിക്കുന്നത്. ഡിബഞ്ചറുകൾക്കും മറ്റുള്ള ക്രെഡിറ്റേഴ്സിനൊക്കെ ഇത്തരത്തിലുള്ള ഫ്ലോട്ടിംഗ് ചാർജുകൾ ഉണ്ടാവാറുണ്ട്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ അസറ്റ് പറയാതെ മൊത്തത്തിലുള്ള എല്ലാ അസറ്റിൻ്റെ മേലുള്ള ചാർജ്. ഓക്കെ, അപ്പോൾ രണ്ടാമതായിട്ട് കൊടുക്കേണ്ടത്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എക്സ്പെൻസസ് ഓഫ് വൈൻഡിങ് അപ്പ് ഇൻക്ലൂഡിങ് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ. സെക്കൻഡ് വൺ ക്രെഡിറ്റേഴ്സ് സെക്യൂർഡ് ബൈ എ ഫ്ലോട്ടിംഗ് ചാർജ് ഓൺ ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി. തേർഡ് വൺ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. സോ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഹാവ് സം പ്രിഫറൻസ് ഓവർ സം അതർ ക്രെഡിറ്റേഴ്സ്. സോ വി വിൽ ഡിസ്കസ് ലേറ്റർ ഇൻ ഡീറ്റെയിൽ വാട്ട് ഈസ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. ഫോർത്ത് വൺ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ദ ഹാവ് നോ സെക്യൂരിറ്റി, ദ ഹാവ് നോ പ്രിഫറൻസ്. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ലൈക്ക് സൺഡേ ക്രെഡിറ്റേഴ്സ് എക്സെട്ര. ദി സർപ്ലസ് ഇഫ് എനി ആഫ്റ്റർ പേയിങ് ഓൾ ദി എക്സ്പെൻസസ് ആൻഡ് ആഫ്റ്റർ മീറ്റിംഗ് ഓൾ ദി ലയബിലിറ്റീസ് എനി സർപ്ലസ് മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി കോൺട്രിബ്യൂട്ടറീസ്. കോൺട്രിബ്യൂട്ടറീസ് മീൻസ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കോർഡിംഗ് ടു ദർ റെസ്പെക്റ്റീവ് റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. ദി സർപ്ലസ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആഫ്റ്റർ ദാറ്റ് ടു ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, സോ ദിസ് ഇസ് ദി ഓർഡർ ഓഫ് പേയ്മെൻറ്റ്സ് അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ ഓഫ് എ കമ്പനി. ദൻ നൗ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. സോ വി നോ വാട്ട് ഈസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ദൻ വാട്ട് ആർ ദി റൈറ്റ്സ് സെൻഷേർഡ് ബൈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എക്സെട്ര. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ്സ് പ്രയോറിറ്റി ഓവർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആസ് റിഗാർഡ്സ് പേയ്മെൻറ്റ് ഓഫ് ദ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻസ് പേയബിൾ അപ് ടു ദി ഡേറ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. ഓക്കെ, സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് വിൽ ഗെറ്റ് പ്രയോറിറ്റി ഓവർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വിത്ത് റിഗാർഡ് ടു പേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻസ് അപ് ടു ദി ഡേറ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. ദി ഹോൾഡേഴ്സ് ഓഫ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആർ എൻറ്റൈറ്റിൽ ടു എരിയേഴ്സ് ഓഫ് ഡിവിഡൻ ഇഫ് ദർ ഈസ് എ സർപ്ലസ് ആഫ്റ്റർ ദി റിട്ടേൺ ഓഫ് ദി എമൗണ്ട് ഓഫ് ദി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ.
So cumulative preference shares, they have a right to receive arrears of dividend if there is a surplus after the return of amount to equity share capital. Or if the articles state that arrears of preference dividend are to be paid before anything is paid to equity shareholders. അപ്പോൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിൻ്റെ പ്രത്യേകത, ഏതെങ്കിലും ഒരു വർഷം ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിന് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ അരിയർ അടുത്ത വർഷം പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രോഫിറ്റിൽ നിന്ന് കിട്ടാൻ അർഹതയുള്ള പ്രിഫറൻസ് ഷെയർസിനെയാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പ്രിഫറൻസ് ഷെയർസിന് ആർട്ടിക്കിൾസിൽ ചിലപ്പോൾ പറയും അരിയേഴ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണമെന്ന് ആർട്ടിക്കിൾസ് ചിലപ്പോൾ പറയും. അങ്ങനെയാണെങ്കിൽ, ഇൻ സച്ച് കേസ് ദ അരിയേഴ്സ് ഓഫ് ഡിവിഡൻ മസ്റ്റ് ബി പേഡ് ഈവൻ ബൈ കോൺട്രിബ്യൂഷൻസ് ഫ്രം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇഫ് ഇക്വിറ്റി ഷെയർസ് ആർ പാർട്ട്ലി പേഡ്. അപ്പം അങ്ങനെ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആർട്ടിക്കിൾസിൽ പറയുന്നു അരിയേഴ്സ് ഓഫ് പ്രിഫറൻസ് ഡിവിഡൻഡ് നിർബന്ധമായിട്ടും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും തുക കൊടുക്കുന്നതിന് മുമ്പ് കൊടുത്തിരിക്കണമെന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഉണ്ടാവുമല്ലോ, ഇക്വിറ്റി ഷെയർസ്, അവരിൽ നിന്ന് പാർട്ട്ലി പെയ്ഡ് ഷെയർസിൽ നിന്ന് അവരുടെ ഫുള്ളി പെയ്ഡപ്പാക്കാൻ വേണ്ടിയിട്ട് അവരിൽ നിന്നും ലിക്വിഡേഷൻ സമയത്ത് ചിലപ്പോൾ പൈസ കളക്ട് ചെയ്യാറുണ്ട്. ആ പൈസ ഉപയോഗിച്ച് പോലും അരിയർ ഡിവിഡൻഡ് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, എനി സർപ്ലസ് ലെഫ്റ്റ് ആഫ്റ്റർ മേക്കിംഗ് ദി പേയ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പാരി പാസു, ദറ്റ് മീൻസ് ഈക്വലി ഇഫ് ഓൾ ഷെയർസ് ആർ ഈക്വലി പെയ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന സർപ്ലസ് ബാക്കിയുള്ള എല്ലാ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് നോർമലി ചെയ്യുന്നത്. ബട്ട് ഇഫ് ദി ഷെയർസ് ആർ കോൾഡ് ഇൻ അൺഈക്വൽ പ്രൊപ്പോർഷൻസ് ദ ലിക്വിഡേറ്റർ ഷുഡ് സീ ദാറ്റ് ദി ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് ഷുഡ് ബി സെയിം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എല്ലാം ഈക്വലി പേയ്ഡപ്പല്ല, അൺഈക്വൽ പ്രൊപ്പോർഷൻസിനാണ് ഉള്ളത് എങ്കിൽ ലിക്വിഡേറ്റർ ഈ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻസ് ഒക്കെ തന്നെ സെയിം ആക്കിയതിന് ശേഷം മാത്രമേ ഇവർക്ക് പേയ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ. ഓക്കെ, അപ്പം നമുക്കതിനൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, എ കമ്പനി ഹാസ് ഇഷ്യൂഡ് ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 each, ബട്ട് ഇഫ് ദി ഷെയർസ് ഓഫ് സം ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ബീൻ കോൾഡ് അപ്പ് റുപ്പീസ് 7 per share ആൻഡ് ദോസ് ഓഫ് അതർ ഷെയർ ഹോൾഡേഴ്സ് റുപ്പീസ് 5 per share. ഒരു കമ്പനി ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതിൽ കുറച്ച് ഷെയറുകൾ 7 rupees കോൾഡപ്പാണ്, മറ്റു ചില ഷെയറുകൾ 5 rupees കോൾഡപ്പാണ്. ഓക്കെ, 10 rupees ഷെയറാണ്, 7 rupees പാർട്ട്ലി പെയ്ഡാണ് രണ്ടും, 7 rupees പെയ്ഡപ്പ് ചില ഷെയറുകൾ, മറ്റു ചില ഷെയറുകൾ 5 rupees പെയ്ഡപ്പ്. അപ്പോൾ അൺഈക്വലാണ് ഇവിടെ കോൾഡപ്പ് എമൗണ്ട്. ഓക്കെ, ഫർദർ ഇഫ് ദി എമൗണ്ട് ഓഫ് ദി എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം ദി സെയിൽ ഓഫ് എസ്സെറ്റ്സ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു പേ ദി ലാബിലിറ്റീസ് ആൻഡ് ദി കോസ്റ്റ് ഓഫ് വൈൻഡിങ് അപ്പ് ദ ലിക്വിഡേറ്റർ വിൽ മേക്ക് എ കോൾ ഓഫ് റുപ്പീസ് 2 per share ഓൺ ദോസ് ഷെയർ ഹോൾഡേഴ്സ് ഹു ഹാവ് പെയ്ഡ് റുപ്പീസ് 5 per share ടു ബ്രിങ് ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു അതർ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ കുറച്ച് ഷെയറുകൾ 7 rupees അടച്ചു തീർത്തു, മറ്റു ചില ഷെയറുകൾ 5 rupees മാത്രമേ അടക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്ന് കരുതുക. ഇനി നമ്മുടെ കയ്യിലെ എല്ലാ അസറ്റും വിറ്റ് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന തുക ഉപയോഗിച്ച് എല്ലാ ലാബിലിറ്റീസും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കോസ്റ്റ് ഓഫ് ഫൈൻഡിങ് അപ്പും അതുപോലെ തന്നെ എല്ലാ ലാബിലിറ്റീസും മീറ്റ് ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന അത്രയും തുക അസറ്റ് വിറ്റ് നമുക്ക് ലഭിക്കുന്നില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ലിക്വിഡേറ്റർ, നേരത്തെ നമ്മൾ പറഞ്ഞു ഷെയറുകൾ 7 rupees അടച്ചതുണ്ട്, 5 rupees അടച്ചതുണ്ട്, അപ്പോൾ ഇത് ഈക്വലാക്കാൻ വേണ്ടി 5 rupees അടച്ച ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും 2 rupees വാങ്ങിച്ചുകൊണ്ട് എല്ലാ ഷെയറുകളുടെയും കോൾഡപ്പ് വാല്യൂ 7 rupees ആക്കും. ഓക്കെ, എ ഫർദർ കോൾ ഇഫ് നെസസറി വുഡ് ബി മെയ്ഡ് ഈക്വലി ഓൺ ഓൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പം എല്ലാ ഷെയറുകളും 7 rupees കോൾഡപ്പ്. ഇനി
ലാബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഇനിയും പൈസ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും, ഇപ്പം എല്ലാവരും 7 രൂപ അടച്ചു കഴിഞ്ഞ ഷെയറുകളാണ്, എല്ലാ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും വീണ്ടും 1 രൂപയോ 2 രൂപയോ 3 രൂപയോ വേണമെങ്കിൽ കമ്പനിയുടെ ലിക്വിഡേറ്റർക്ക് അടക്കാൻ വേണ്ടി ആവശ്യപ്പെടാം. ഓക്കെ, ഇൻ കേസ് ഓഫ് സർപ്ലസ് ഓഫ് എസെറ്റ്സ് ദി ഷെയർ ഹോൾഡേഴ്സ് ഹു ഹാവ് പെയ്ഡ് ₹7 പെർ ഷെയർ വിൽ ഗെറ്റ് പ്രിഫറൻസ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ₹2 പെർ ഷെയർ. And if still there is a surplus, all equity shareholders will be entitled to pari passu distribution. ഇനി നമ്മുടെ കമ്പനി കുറച്ച് ഷെയറുകൾ 7 രൂപ അടച്ചു തീർത്താണ്, മറ്റ് ചില ഷെയറുകൾ 5 രൂപ അടച്ചു തീർത്തതാണ്. അസറ്റ് വിറ്റപ്പോൾ ആവശ്യത്തിലധികം തുകയുണ്ട്, എല്ലാ ലാബിലിറ്റീസ് കൊടുക്കാനുള്ള തുകയും കഴിച്ച് ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 5 രൂപ അടച്ചവരിൽ നിന്നും 2 രൂപ വാങ്ങിച്ച് 7 രൂപയാക്കേണ്ട ആവശ്യം ഇല്ല. എന്ത് ചെയ്യും? 7 രൂപ അടച്ചു തീർത്ത ഷെയറുകൾ, 5 രൂപ അടച്ചു തീർത്ത ഷെയറുകളാണല്ലോ നമ്മുടെ കയ്യിലുള്ളത്. ആദ്യം 7 രൂപ അടച്ചു തീർത്ത ഷെയറുകൾക്ക് 2 രൂപ തിരിച്ചു കൊടുക്കും. അപ്പോൾ അവരുടേതും ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ 5 രൂപയായിട്ട് മാറും. അങ്ങനെ 2 ഷെയറുകളുടെയും തുക തുല്യമാക്കി 5 രൂപ ആക്കി മാറ്റും. ഓക്കെ, അതിനുശേഷം എന്തെങ്കിലും തുക ബാക്കിയുണ്ടെങ്കിൽ അത് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഈക്വലായിട്ട് വീതിച്ചു കൊടുക്കുകയും ചെയ്യും. കോൾസ് ഇൻ അഡ്വാൻസ് വിൽ ഹാവ് പ്രയോറിറ്റി ഇൻ റീപേയ്മെൻറ്റ് ഓവർ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദാറ്റ് ക്ലാസ്. പെയ്ഡ് കോൾസ് ഇൻ അരിയേഴ്സ് അഡ്വാൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. പൈസ അടക്കാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ചില ഷെയർ ഹോൾഡേഴ്സ് പണം അടക്കും, അതിനെയാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ അഡ്വാൻസ് ആയിട്ടുള്ള തുക അടച്ച ആളുകൾക്ക് ഷെയർ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് മുന്നേ കൊടുക്കണമെന്ന് നിർബന്ധമാണ്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, ആരാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്? ദേ ഹാവ് സം പ്രിഫറൻസ് ഓവർ അതർ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ഓക്കെ, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആർ പേഷ് ഔട്ട് ഓഫ് ദി പ്രൊസീഡ്സ് ഓഫ് എസ്റ്റേറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ്, സർപ്ലസ് ഫ്രം ദി എസ്റ്റേറ്റ്സ് സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ് ആൻഡ് ദി എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദി കോൺട്രിബ്യൂട്ടറീസ് ആഫ്റ്റർ റീറ്റെയിനിങ് ദി എമൗണ്ട് നെസസറി ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് ലീഗൽ എക്സ്പെൻസസ് കോസ്റ്റ് ഓഫ് ഫൈൻഡിങ് അപ്പ് ആൻഡ് ലിക്വിഡേറ്റേഴ്സ് റെമ്യുനേഷൻ ബട്ട് ബിഫോർ മേക്കിംഗ് എനി പേയ്മെൻറ്റ് ടു അതർ ക്ലയമെൻറ്റ്സ്. ഇപ്പോൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് എങ്ങനെ പൈസ കൊടുക്കുന്നു? നമ്മുടെ അസറ്റ് സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ് അല്ലാത്ത അസറ്റ്, ബാക്കി എല്ലാ അസറ്റുകളും വിറ്റ് കിട്ടുന്ന തുക. അതുപോലെ തന്നെ സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു അസറ്റ് ആണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരിക്കുന്നത് 500,000 രൂപയാണ്, അവർക്ക് സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ് ആയിട്ടുള്ള മെഷീനറി 600,000 രൂപയുടെ മെഷീനറിയാണ് അവർക്ക് സ്പെസിഫിക്കലി പ്ലഡ്ജ് ചെയ്തിരിക്കുന്നത്. ആ മെഷീനറി ഇപ്പം ലിക്വിഡേഷൻ നടക്കുമ്പോൾ വിറ്റു, 600,000 രൂപ കിട്ടി. പക്ഷേ നമുക്ക് 500,000 രൂപയുടെ ലോണേ റീപേ ചെയ്യാനുള്ളൂ. ആ 500,000 രൂപയുടെ ലോണ് റീപേ ചെയ്ത് കഴിഞ്ഞാൽ ആ മെഷീനറി വിറ്റ തുകയിൽ 100,000 രൂപ ബാലൻസ് ഉണ്ട്. അതാണ് സർപ്ലസ് ഫ്രം എസ്റ്റേറ്റ് സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ്. അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ടറീസ്, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന തുക. ഇപ്പം എന്തൊക്കെയാണ്? അസറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ് വിറ്റ് കിട്ടുന്ന തുക, സർപ്ലസ് ഫ്രം അസറ്റ്സ് സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ്, അതുപോലെ തന്നെ എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ കോൺട്രിബ്യൂട്ടറീസ്. ഇതാണ് നമ്മുടെ കമ്പനിയുടെ കയ്യിലുള്ള തുക. അതിൽ നിന്ന് ലീഗൽ എക്സ്പെൻസുകളും കോസ്റ്റ് ഓഫ് ഫൈൻഡിങ് അപ്പും ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള തുക മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിന് മുൻപ് ആർ കൊടുത്തേക്കണം? പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കൊടുത്തേക്കണം. ഓക്കെ, അപ്പോൾ മൊത്തം നമ്മുടെ കയ്യിൽ അസറ്റ് വിറ്റ് കിട്ടുന്ന, അതുപോലെ തന്നെ ഈ കോൺട്രിബ്യൂട്ടറീസിൽ നിന്ന് കിട്ടുന്ന തുകയിൽ നിന്ന് ലീഗൽ എക്സ്പെൻസുകളും കോസ്റ്റ് ഓഫ് ഫൈൻഡിങ് അപ്പും ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷനും കഴിച്ച് ബാക്കി വരുന്ന തുക മറ്റാർക്കും കൊടുക്കുന്നതിന് മുൻപ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കൊടുത്തേക്കണം. ഓക്കെ, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആർ ഇൻ ദ നേച്ചർ ഓഫ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ഓക്കെ, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആർ നോട്ട് ഇൻ ദ നേച്ചർ ഓഫ് സെക്യൂർഡ് ക്രെഡിറ്റർ, ദേ ആർ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ബട്ട് ദ ഹാവ് പ്രയോറിറ്റി ഓവർ അതർ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് നോട്ട് ബിക്കോസ് ഓഫ് എനി സെക്യൂരിറ്റി ഹെൽഡ് ബൈ ദം ബട്ട് ബിക്കോസ് ഓഫ് സെക്ഷൻ
327 of the Companies Act 2013. Preferential creditors ഒരിക്കലും secured creditors അല്ല, unsecured തന്നെയാണ്. പക്ഷേ അവർക്ക് പ്രയോറിറ്റി ഉണ്ട്, പ്രിഫറൻസ് ഉണ്ട് മറ്റുള്ള അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനേക്കാൾ ഉപരി. ആ സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു പിന്നെ എന്താണ് പ്രയോറിറ്റി ലഭിക്കുന്നത് ഒരിക്കലും അവർക്ക് എന്തെങ്കിലും സെക്യൂരിറ്റി അവർക്ക് നൽകുന്നത് കൊണ്ടല്ല, അതിലുപരിയായിട്ട് കമ്പനീസ് ആക്ടിലെ 327 വകുപ്പ് പ്രകാരം അവർക്ക് നൽകുന്ന ഒരു പ്രിഫറൻസ് ആണത്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഓൾ റവന്യൂസ് ടാക്സസ് സെസ് ആൻഡ് റേറ്റ്സ് വെതർ പേയബിൾ ടു ദി ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി ഡ്യൂ ആൻഡ് പേയബിൾ ബൈ ദി കമ്പനി വിത്തിൻ 12 months ബിഫോർ ദി ഡേറ്റ് ഓഫ് കമൻസ്മെൻറ് ഓഫ് വൈൻഡിങ് അപ്പ്. നമ്മൾ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പോലുള്ള സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന കമ്പനി കൊടുക്കേണ്ടുന്ന എല്ലാ റവന്യൂ ടാക്സുകളും സെസ്സും റേറ്റ്സും ഗവൺമെൻറ്റിനോ ലോക്കൽ അതോറിറ്റിക്കോ കൊടുക്കാനുള്ളത് എത്ര കാലം നമ്മുടെ വൈൻഡിങ് അപ്പ് തുടങ്ങുന്ന ഡേറ്റ് മുതൽ തൊട്ട് മുന്നേയുള്ള 12 മാസത്തേക്ക് കൊടുക്കുവാനുള്ളത്. ഓക്കെ, വൈൻഡിങ് അപ്പ് ഡേറ്റിൻ്റെ തൊട്ട് മുമ്പുള്ള 1 വർഷ കാലയളവിൽ ഗവൺമെൻറ്റിനോ മുനിസിപ്പാലിറ്റിക്കോ കൊടുക്കേണ്ടുന്ന മുഴുവൻ തുകയും പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സാണ്. രണ്ടാമത്തത്, ഓൾ വേജസ് ഓർ സാലറീസ് ഇൻക്ലൂഡിംഗ് കമ്മീഷൻ ഏൺഡ് ഓഫ് എനി എംപ്ലോയി ഇൻ റെസ്പെക്ട് ഓഫ് സർവീസ് റെൻഡേർഡ് ടു ദി കമ്പനി ആൻഡ് ഡ്യൂ ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിംഗ് 4 months വിതിൻ ദി സെറ്റ് 12 months ബിഫോർ ദി റെലവൻറ് ഡേറ്റ് സച്ച് സം മേ ബി സ്പെസിഫൈഡ് ബൈ ദി ഗവൺമെൻറ് ഇൻ ദി ഒഫീഷ്യൽ ഗസറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഈച്ച് ക്ലൈമറ്റ് സച്ച് sum has been specified as rupees 20,000 with effect from March 1997. Nammude employees ne kodukkuvanulla ella wagesum allenga salary commission ulpade nammude sthapanathine joli cheyda vagil kodukkanulla shambalam kooli commission ulpadeyulla sadhanangal etra kaalathekku kazhinja winding up inde thottu munpulla 12 മാസങ്ങളിൽ 4 മാസത്തെ 12 മാസം മുഴുവൻ കിട്ടില്ല, 12 മാസത്തിൽ 4 മാസത്തെ വേജിയോ സാലറിയോ കമ്മീഷനോ. ഓക്കെ, പക്ഷെ അതിൽ നമ്മുടെ ഗവൺമെൻറ് ഒഫീഷ്യൽ ഗസറ്റിൽ ഓരോ ആൾക്കാർക്കും എത്ര രൂപയാണ് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് എന്ന് മെൻഷൻ ചെയ്യാറുണ്ട്. അത് 1997 മുതൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 20,000 രൂപ എന്നാണ്. ഓക്കെ, ഇപ്പം 20,000 രൂപ വരെ ഉള്ള വേജോ സാലറിയോ കമ്മീഷനോ എംപ്ലോയീസിന് കൊടുക്കുവാനുള്ള കാര്യങ്ങൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ ഉൾപ്പെടുത്തും. ഓക്കെ, സാലറീസ് ഡ്യൂ ടു എൻ ഒഫീസർ ലൈക്ക് ഡയറക്ടർ മാനേജർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് സെക്രട്ടറി ബ്രാഞ്ച് മാനേജർ എക്സെട്രാ ആർ നോട്ട് പ്രിഫറൻഷ്യൽ. അപ്പോൾ സാധാരണ വർക്കേഴ്സിന് മാത്രമേ ഇത് ബാധകമാവുകയുള്ളൂ. ഒരു ഡയറക്ടർക്കോ മാനേജർക്കോ സെക്രട്ടറിക്കോ അസിസ്റ്റൻറ്റ് സെക്രട്ടറിക്കോ ബ്രാഞ്ച് മാനേജർക്കോ കൊടുക്കുവാനുള്ള സാലറി ഒന്നും ഒരിക്കലും പ്രിഫറൻഷ്യൽ ക്രെഡിറ്റ് അല്ല. ഓൾ അക്രൂഡ് ഹോളിഡേ റെമ്യൂണറേഷൻ ബിക്കമിങ് പേയബിൾ ടു എൻ എംപ്ലോയി ഓർ അക്കൗണ്ട് ഓഫ് ദി ഓൺ അക്കൗണ്ട് ഓഫ് ദി ടെർമിനേഷൻ ഓഫ് ഹിസ് എംപ്ലോയ്മെൻറ്റ് ബിഫോർ ഓർ ഓൺ അക്കൗണ്ട് ഓഫ് വൈൻഡിങ് അപ്പ് ഏതെങ്കിലും എംപ്ലോയിക്ക് ഹോളിഡേ റെമ്യൂണറേഷൻ റെൻ്റ് ലീവൊക്കെ ഹോളിഡേ റെമ്യൂണറേഷനൊക്കെ ഏതെങ്കിലും എംപ്ലോയിക്ക് കൊടുക്കാനുണ്ട്. എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ ജോലി ലിക്വിഡേഷൻ മുന്നേ അദ്ദേഹത്തെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു, അല്ലെങ്കിൽ വൈൻഡിങ് അപ്പിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു, അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഹോളിഡേ റെമ്യൂണറേഷൻ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അത് മുഴുവൻ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടും. നാലാമത്തത്, അൺലെസ് ദി കമ്പനി ഈസ് ബീങ് വൗണ്ട് അപ്പ് വോളണ്ടറിലി ഫോർ ദി പേർപ്പസ് ഓഫ് റീകൺസ്ട്രക്ഷൻ ഓർ അമാൾഗമേഷൻ ഓൾ കോൺട്രിബ്യൂഷൻസ് പേയബിൾ ഡ്യൂറിംഗ് ദി 12 months പ്രീവിയസ് ടു ദി വൈൻഡിങ് അപ്പ് ബൈ ദി കമ്പനി ആസ് ദി എംപ്ലോയർ ഓഫ് എനി പേഴ്സൺ അണ്ടർ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948
ഓർ എനി അതർ ലോ ഫോർ ദി ടൈം ബീങ് ഇൻ ഫോഴ്സ്. അപ്പോൾ നമ്മുടെ കമ്പനി അടച്ചു പൂട്ടിയിരിക്കുന്നത് വളണ്ടറിലി അല്ല, എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദി പർപ്പസ് ഓഫ് റീകൺസ്ട്രക്ഷൻ. അടച്ചു പൂട്ടിയിട്ട് പുതിയൊരു കമ്പനി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാനോ, അല്ലെങ്കിൽ അമാൾഗമേഷൻ. അമാൾഗമേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പനികൾ ഒന്നിച്ച് ചേർന്നുകൊണ്ട് പുതിയൊരു കമ്പനി ഉണ്ടാവുവാനോ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടോ അല്ല നമ്മുടെ കമ്പനി വൈൻഡപ്പ് ചെയ്തത് എങ്കിൽ നമ്മുടെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് പ്രകാരമോ മറ്റേതെങ്കിലും നിയമപ്രകാരമോ കഴിഞ്ഞ 12 മാസത്തേക്കുള്ള കോൺട്രിബ്യൂഷൻസ് നമ്മുടെ കമ്പനി നടത്തേണ്ടതുണ്ടെങ്കിൽ ആ നടത്തേണ്ടുന്ന കോൺട്രിബ്യൂഷൻസ് എന്താണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആയിട്ട് പരിഗണിക്കും. ഒന്നുമില്ല, കമ്പനി അടച്ചു പൂട്ടുന്നത് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അമാൾഗമേഷൻ നടത്തിയിട്ട് പുതിയ കമ്പനിയായിട്ട് പ്രവർത്തിക്കാനോ വേണ്ടി അല്ലെങ്കിൽ കഴിഞ്ഞ 12 മാസത്തിനിടയിൽ എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനായിട്ട് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് പ്രകാരമോ മറ്റേതെങ്കിലും നിയമപ്രകാരമോ കോൺട്രിബ്യൂഷൻ നടത്തേണ്ടതുണ്ടെങ്കിൽ ആ കോൺട്രിബ്യൂഷൻസ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആയിട്ട് പരിഗണിക്കപ്പെടും. 5th, ഓൾ സംസ് ഡ്യൂ ആസ് കോമ്പൻസേഷൻ അണ്ടർ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് 1923 അൺലെസ് ഡിവൈഡിങ് അപ്പീസ് ഫോർ റീകൺസ്ട്രക്ഷൻ ഓർ അമാൾഗമേഷൻ. അപ്പോൾ നമ്മുടെ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് പ്രകാരം ഏതെങ്കിലും എംപ്ലോയിക്ക് ഏതെങ്കിലും വർക്കർക്ക് നഷ്ടപരിഹാരമായിട്ട് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അതും പ്രിഫറൻഷ്യൽ ക്രെഡിറ്റ് ആയിട്ട് പരിഗണിക്കപ്പെടും. എന്തല്ലെങ്കിൽ നമ്മുടെ ഈ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നത് റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടോ അമാൾഗമേഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഒക്കെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആയിട്ട് പരിഗണിക്കപ്പെടും. 6th, ഓൾ സംസ് ഡ്യൂ ടു എൻ എംപ്ലോയി ഫ്രം എ പ്രൊവിഡൻറ്റ് ഫണ്ട് പെൻഷൻ ഫണ്ട് ഗ്രാറ്റ്വിറ്റി ഫണ്ട് ഓർ എനി അതർ ഫണ്ട് മെയിൻറ്റെയിൻ ഫോർ ദി വെൽഫെയർ ഓഫ് ദി എംപ്ലോയീസ്. മറ്റെന്തെങ്കിലും പൈസ എംപ്ലോയീസിന് കൊടുക്കാനുള്ളത് എന്തിൽ നിന്ന്? പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്നോ പെൻഷൻ ഫണ്ടിൽ നിന്നോ ഗ്രാറ്റ്വിറ്റി ഫണ്ടിൽ നിന്നോ മറ്റേതെങ്കിലും ഫണ്ടിൽ നിന്നോ കൊടുക്കാനുണ്ടെങ്കിൽ അതും പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആയിട്ട് പരിഗണിക്കപ്പെടും. ഓക്കെ. 7th, ദി എക്സ്പെൻസസ് ഓഫ് എനി ഇൻവെസ്റ്റിഗേഷൻ ഹെൽഡ് അണ്ടർ സെക്ഷൻ 213 or 216 ഇൻ സോ ഫാർ ആസ് ദേ ആർ പേയബിൾ ബൈ ദി കമ്പനി. എക്സ്പെൻസസ് ഓഫ് എനി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ മെയ്ഡ് അണ്ടർ സെക്ഷൻ 213 or 216. Then, due to workers, in order to protect the interest of workers, Section 325 of the Companies Act 2013, the legitimate dues of the workers will rank pari passu, equal with secured creditors in the event of liquidation of the company. So, നമ്മുടെ വർക്കേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 2013 കമ്പനീസ് ആക്റ്റിലെ 325 പ്രകാരം ലെജിറ്റിമേറ്റായിട്ട് നമ്മുടെ വർക്കേഴ്സിന് കൊടുക്കേണ്ടുന്ന എന്തെങ്കിലും ഡ്യൂസ് ഉണ്ടെങ്കിൽ അത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് തുല്യമായിട്ട് ലിക്വിഡേഷൻ സമയത്ത് പരിഗണിക്കും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.